സ്പോർട്സ് കഫയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫുട്ബോൾ ആരാധകരെ ഒന്നടങ്കം ഞെട്ടിച്ചാണ് ലിയണൽ മെസ്സി ക്ലബിൽ തുടരില്ലെന്ന് എഫ് സി ബാഴ്സലോണ വെളിപ്പെടുത്തിയത്. ഇപ്പോഴിതാ മെസ്സിയുടെ കരാർ പുതുക്കി നൽകാൻ ബാഴ്സലോണയ്ക്ക് കഴിയാതിരുന്നതിൻ്റെ കാരണവും ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന അനിശ്ചിതത്വങ്ങളും വ്യക്തമാക്കിയിരിക്കുകയാണ് ക്ലബ് പ്രസിഡന്റ് യുവാൻ ലപ്പോർട്ട. മെസ്സിയെ നിലനിർത്താൻ ബാഴ്സലോണയ്ക്കും ക്ലബിനൊപ്പം തുടരാൻ മെസ്സിക്കും താല്പര്യം ഉണ്ടായിരുന്നുവെന്നും എന്നാൽ ലാലിഗ നിയമങ്ങളാണ് ഇതിന് തടസ്സം നിന്നതെന്നും ലപ്പോർട്ട വ്യക്തമാക്കി. മെസ്സിയുടെ കരാർ പുതുക്കാനുള്ള ചർച്ചകളുടെ ഭാഗമായ എല്ലാവർക്കും നന്ദി അറിയിച്ച ലപ്പോർട്ട മെസ്സിയെ ക്ലബിനൊപ്പം നിലനിർത്താനുള്ള നീക്കങ്ങൾ പരാജയപ്പെട്ടതിൽ വളരെയധികം സങ്കടമുണ്ടെന്നും പറഞ്ഞു. മെസ്സിയുടെ അഭാവത്തിൽ ബാഴ്സലോണയിൽ പുതിയൊരു യുഗം ആരംഭിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞ ലപ്പോർട്ട ലാലിഗ അനുവദിച്ചാൽ മെസ്സിയെ സ്വന്തമാക്കുമോ എന്ന ചോദ്യത്തിന് അനാവശ്യ പ്രതീക്ഷകൾ നൽകാനില്ല എന്നായിരുന്നു മറുപടി നൽകിയത്. ലപ്പോർട്ടയുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: മെസ്സിക്ക് ഇനി മറ്റ് ക്ലബുകളിലേക്ക് ചേക്കേറാം. മെസ്സിയുടെ കരാറുമായി ബന്ധപ്പെട്ട് എല്ലാ ദിവസവും ലാലിഗ നേതൃത്വവുമായി ബന്ധപ്പെട്ടിരുന്നു. അവർ കരാർ സ്വീകരിക്കും എന്നാണ് ഇതുവരെ പ്രതീക്ഷിച്ചത്. എന്നാൽ ലാലിഗ കൈവിട്ടതോടെ ആ നീക്കങ്ങൾ അസാധ്യമാവുകയായിരുന്നു. മെസ്സിയുമായി കരാർ പുതുക്കുന്നത് ക്ലബിനെ ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ ബാധിക്കും എന്നതുകൊണ്ട് കരാറിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. ടീമിൽ തുടരാൻ ആഗ്രഹിച്ച മെസ്സിക്ക് ബാഴ്സലോണ വിടേണ്ടി വന്നതിൽ വളരെയധികം അസംതൃപ്തി ഉണ്ടെന്നും ലപ്പോർട്ട വ്യക്തമാക്കി. ഇതേസമയം സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിൽ ക്ലബിൽ എത്തിയ മെംഫിസ് ഡിപെ, സെർജിയോ അഗ്യൂറോ, എമേഴ്സൺ, എറിക് ഗാർസിയ തുടങ്ങിയ താരങ്ങളെ ക്ലബിൽ രജിസ്റ്റർ ചെയ്യാൻ തടസ്സമില്ലെന്നാണ് കരുതുന്നത് എന്നും ബാഴ്സലോണ പ്രസിഡന്റ് പറഞ്ഞു. മെസ്സിയെപ്പോലുള്ള താരങ്ങളെ പോലും ഒഴിവാക്കേണ്ടി വരുന്ന തരത്തിലുള്ള ലാലിഗയുടെ നിയമങ്ങൾ ക്ലബിനെ തകർക്കാനുള്ള നീക്കമാണെന്നും മുൻ പ്രസിഡന്റ് ജോസഫ് മരിയോ ബർത്തോമിയോവിന്റെ നേതൃത്വത്തിലുള്ള കഴിഞ്ഞ ബോർഡിന്റെ കെട്ടുകാര്യസ്ഥത കൊണ്ടാണ് ക്ലബിൽ നിലവിലെ സാഹചര്യം ഇത്ര വഷളായതെന്നും ഇനിയും ഇത് ആവർത്തിക്കാൻ കഴിയില്ലെന്നും ബാഴ്സലോണ പ്രസിഡന്റ് വ്യക്തമാക്കി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾക്ക് സ്പോർട്സ് കഫേ സബ്സ്ക്രൈബ് ചെയ്യുക.